ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് വിത്ത് അവേഴ്സ്. ഇന്ന് ഞാനിവിടെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സാമ്പാറാണ്. ഏതൊരു റെസിപ്പി ആയിരുന്നാലും നമ്മളെല്ലാവരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു രീതി കണ്ടു നോക്കാം. ഞാനിന്നിവിടെ 250 ml ഒരു മെഷർമെൻറ്റ് കപ്പിനകത്ത് 3/4 കപ്പോളം സാമ്പാർ പരിപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ചിലർക്ക് സാമ്പാർ പരിപ്പ് കുറവ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിന്നിവിടെ എടുത്തിരുന്ന വെജിറ്റബിൾസിൻ്റെ ഒരു അളവിനനുസരിച്ചാണ് സാമ്പാർ പരിപ്പ് എടുത്തേക്കുന്നത്. ഞാൻ സാമ്പാർ പരിപ്പ് വാഷ് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ 3/4 കപ്പോളം സാമ്പാർ പരിപ്പിന് ആവശ്യമായ വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് 250 ml ആ കപ്പിനകത്ത് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 3/4 കപ്പ് പരിപ്പെടുത്തപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെള്ളം കൂടിയാലും കുറഞ്ഞു പോകരുത്. അത്യാവശ്യം പരിപ്പ് വെന്ത് പൊങ്ങി വരാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് ഫിസിൽ ചെയ്യിപ്പിച്ചെടുക്കാം. ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം പരിപ്പ് മാത്രമായിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പിന്നെ ചേർക്കുന്നുള്ളൂ. ഞാനൊരു 5 ഫിസിൽ വരെ പരിപ്പ് വേവിക്കാനായിട്ട് എടുക്കും. 5 ഫിസിൽ കേട്ടതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. പരിപ്പ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അത്യാവശ്യമുള്ള വാട്ടറും അതിനകത്തുണ്ട്. എന്നിട്ട് പരിപ്പ് ആ തവിയുടെ അടിഭാഗം കൊണ്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് കിഴങ്ങ്, മത്തൻ. ഈ മത്തൻ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. മത്തൻ, പച്ചക്ക, ചേന, പടവലം, ക്യാരറ്റ്, വെണ്ടയ്ക്ക, അമരയ്ക്ക, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന നമ്മള സവാള, പിന്നെ പച്ചമുളക്, പിന്നെ ഞാനൊരു 4 അള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മൾ പരിപ്പെല്ലാം യൂസ് ചെയ്യുന്നില്ല. അപ്പം വെളുത്തുള്ളി ഒരു 4 എണ്ണം നമുക്ക് നല്ലതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പണ്ട് നാളോട്ടെ സാമ്പാർ വെക്കുമ്പോൾ അതിടാറുണ്ട്. ഇത്രയുമാണ് ഞാൻ എടുത്ത വെജിറ്റബിൾസ്. ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുള്ള മസാലകൾ നോക്കാം, എന്തൊക്കെ വേണമെന്നുള്ളത്. ഞാൻ മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഞാൻ കുറച്ചേ എടുക്കത്തുള്ളൂ കേട്ടോ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മല്ലിപ്പൊടി ഇട്ട് ഒരുപാട് മല്ലിപ്പൊടി ഇട്ട് സാമ്പാർ വെക്കുന്നത് രീതിക്ക് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മല്ലിപ്പൊടി ഞാൻ കുറച്ചേ എടുക്കാറുള്ളൂ. പിന്നെ നമ്മളെ കൊച്ചുജീരകം ഞാൻ ഇച്ചിരി ഇടാറുണ്ട്. പിന്നെ സാമ്പാർ പൊടി, പിന്നെ കായം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടി ഇടും. പക്ഷേ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ ആയിട്ടാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ആ മസാലകളെല്ലാം നമ്മളുടെ ഈ വെന്ത് ഇരിക്കുന്ന പരിപ്പിലോട്ട് വെജിറ്റബിൾസും മസാലകളും ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ചേർത്തത് ഉപ്പാണ് കേട്ടോ. ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇനിയൊരു 2 ഫിസിൽ അല്ലെങ്കിൽ 1 ഫിസിൽ, ഞാൻ 2 ഫിസിൽ കേൾപ്പിക്കും. ഞാൻ വെണ്ടയ്ക്ക് ഇതിനകത്ത് തന്നെയാണ് കേട്ടോ ഇടുന്നത്. ചിലർ വേറെ നമുക്ക് ഈ ഓയിലിനകത്ത് സോട്ട് ചെയ്ത് ഇടാറുണ്ട്. ഞാനിപ്പോൾ ഇത് ഇതിനകത്ത് തന്നെയാണ് ഇട്ട് വേവിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 ഫിസിൽ കേൾപ്പിച്ചെടുക്കാം. ഈ കുക്കറിൽ 2 ഫിസിൽ കറക്റ്റ് കേൾക്കുമ്പം അതിൻ്റെ വെജിറ്റബിൾസ് കറക്റ്റ് വേവിന് കിട്ടും. ഒരുപാട് വിന്തും പോത്തില്ല, വേവാതെയും ഇരിക്കത്തില്ല. 2 ഫിസിൽ കേട്ടതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ സാമ്പാർ വെന്ത്, വെജിറ്റബിൾസൊക്കെ വെന്ത് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചൊഴിക്കാൻ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തക്കാളി ഈ സ്റ്റെപ്പിലാണ് കേട്ടോ ഇടുന്നത്. ആദ്യം കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും 1 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി തന്നെ എടുത്ത, കാരണം ഞാൻ പുളി ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് പകരം ഒരു വലിയ തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 2 വറ്റൽമുളകും കറിവേപ്പിലി, ഇത് വേണം നമുക്ക് താളിക്കാൻ. നമ്മൾ ഈ കടുക് താളിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരു സാമ്പാർ പൊടി 3 ടീസ്പൂണും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ഇതിനോട് യൂസ് ചെയ്യാറുണ്ട്. ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യമായ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്പൂണോളം കടുക്, 2 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ആവശ്യമായ കറിവേപ്പിലി, ഇത് ഇത്രയും കൂടി നമ്മൾ സോൾട്ട് ചെയ്യണം. ഇത് നല്ല രീതിയിൽ മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തോട്ട് ഇടണം.
തക്കാളി ഒരുപാട് അങ്ങ് ഉടയ്ക്കരുത് കേട്ടോ. നമുക്ക് ആ സാമ്പാറിനകത്ത് കിടക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി വേണം. പിന്നെ ഒരുപാട് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. എന്നിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയും എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് വറ്റാം. നല്ല രീതിയിലൊന്ന് നമുക്ക് മൂപ്പിക്കണം ഇത്. എന്നിട്ട് നമ്മൾ മറ്റേ വെന്തിരിക്കുന്ന സാമ്പാറിലോട്ട് ഇത് നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ അത് എനിക്കെടുക്കാൻ പറ്റില്ല കേട്ടോ, മോള് കരഞ്ഞതുകൊണ്ട് ഞാനത് അതിനകത്തോട്ട് ഇടുന്നത് എനിക്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനത് സോർട്ട് ചെയ്തത് എല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്ത് നമ്മളുടെ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ കുറുക്കിയിട്ടില്ല. കാരണം നമ്മളിതിപ്പോൾ ഒരുപാട് കുറുക്കലും അല്ല ലൂസും അല്ല, നമ്മൾ പരിപ്പ് സെപ്പറേറ്റ് വേവിക്കുന്നത് കൊണ്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വെന്ത് കിട്ടുന്നത്. ഇനി ഇത് ഈ പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചത് കൊണ്ട് നല്ല രീതിയിൽ അത് വെന്തത് കൊണ്ട് ഇത് ഇരിക്കും തോറും കുറുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തന്നെ വെക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നമുക്കിത് ദോശയുടെയും ഇഡലിയുടെയും ചോറിൻ്റെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനി തുടർന്ന് എൻ്റെ എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. താങ്ക് യു.